യുകെയിൽ 25,000 pound സാലറി കിട്ടുന്ന ഒരാൾക്ക് എത്രമാത്രം ടാക്സ് ഡിഡക്ട് ചെയ്യണം, എത്രമാത്രം NI ഡിഡക്ട് ചെയ്യണം, മന്ത്ലി എത്ര ടേക്ക് ഹോം സാലറി ഉണ്ട്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നു, ഒരുപാട് NI ഡിഡക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു, ഇവിടുത്തെ ഒരു ബേസിക് ടാക്സ് സിസ്റ്റം. അപ്പം 25,000 pound സാലറി കിട്ടുമ്പോൾ മന്ത്ലി നമുക്ക് സാലറി 2,083 ആണ്, അതായത് 25,000 ÷ 12 മന്ത്ലി പ്രോസസ് ചെയ്യുന്ന ഗ്രോസ് സാലറി 2,083. അതിൽ ഇൻകം ടാക്സ് വരുന്നത് 207 pound, എംപ്ലോയി NI വരുന്നത് 124 pound, ടോട്ടൽ ഡിഡക്ഷൻ 331 ആണ്. അപ്പോൾ അത് ഏകദേശം 16% ഓഫ് ഗ്രോസ് സാലറിയാണ്, 2,083 16% ആണ്, 331. അപ്പം ടേക്ക് ഹോം സാലറി 84% ആയ 1,752 ആണ്. അപ്പം മന്ത്ലി ടേക്ക് ഹോം സാലറി 1,752 ഇൻറ്റു 12 എന്ന് പറയുന്നത് 21,024 pound ആണ്. അപ്പം 25,000 pound നമ്മൾക്ക് ഗ്രോസ് സാലറി ഉണ്ടെന്ന് പറയുമ്പോൾ 21,024 pound നമുക്ക് കിട്ടും. അതിൽ നിന്ന് ആ കുറയുന്നതാണ് ഇൻകം ടാക്സും NI ഉള്ളത്. ആവറേജ് ഇൻകം ടാക്സ് 10%, ആവറേജ് NI 6% ഈ എക്സാമ്പിളിൽ കുറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കാം, ഇൻകം ടാക്സ് 20 അല്ലേ, ഹയർ റേറ്റ് 40 അല്ലേ, 45 അല്ലേ, കൂടുതൽ ഡിഡക്ട് ചെയ്യേണ്ടേ? അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടാക്സ് സ്ലാബ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 12,570 വരെയും ഇവിടുത്തെ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ 0 to 12,570 നിങ്ങളുടെ ഇൻകമെങ്കിൽ സീറോ ടാക്സ് ആണ്. 12,570 to 50,270 വരെയാണ് ബേസിക് റേറ്റ് ടാക്സ്, അത് 20%. 50,270 മുതൽ 125,140 വരെയാണ് ഹയർ റേറ്റ്, അത് 40% ആണ്. 125,141 മുകളിലാണ് അഡീഷണൽ റേറ്റ് ആയ 45%. അപ്പം ഈ ആവറേജ് സിസ്റ്റം കൊണ്ടാണ് ഒരു 25,000 pound സാലറി വാങ്ങുന്നവർക്ക് ആവറേജ് ഇൻകം ടാക്സ് 10% കിട്ടുന്നത്. കാരണം 12,570 വരെയുള്ള ആദ്യത്തെ ഇൻകത്തിന് സീറോ ടാക്സ് ആയതുകൊണ്ടാണ്. എനിക്ക് തോന്നി ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എംപ്ലോയർക്ക് എന്ത് കോസ്റ്റ് വരും? എനിക്ക് 25,000 pound സാലറി തരുമ്പോൾ എംപ്ലോയർക്ക് എംപ്ലോയി ഡിഡക്ട് ചെയ്യുന്ന NI പുറമെ എംപ്ലോയർ NI ഉണ്ട്, അത് 13.8%. അപ്പോൾ ഈ എക്സാമ്പിൾ 25,000 രൂപ സാലറി കിട്ടുകയും മന്ത്ലി 2,083 പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ എംപ്ലോയർ അടയ്ക്കേണ്ട NI 183 pound ആണ്. അപ്പോൾ 183 × 12 2,193 pound എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി NI അടയ്ക്കുന്നുണ്ട്. അപ്പോൾ 25,000 pound സാലറിയിൽ ഒരാളെ എംപ്ലോയി ചെയ്യുമ്പോൾ ടോട്ടൽ എംപ്ലോയർക്ക് ചിലവാകുന്നത് 27,193 ഉണ്ട്. അപ്പോൾ ഇവിടെ പെൻഷൻ്റെ കാര്യം എടുത്തിട്ടില്ല. പെൻഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എംപ്ലോയർ 3% കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എംപ്ലോയിൽ നിന്ന് 5% കൂടെ ഡിഡക്ട് ചെയ്യുന്നു, ടോട്ടൽ 8% പെൻഷൻ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് സാധാരണ രീതിയിലുള്ള UK-യിലെ ഒരു ടാക്സ് സിസ്റ്റം. ഇപ്പോൾ സാലറി കൂടുന്നതനുസരിച്ച് ടാക്സ് കൂടുന്നു. സാലറി കുറയുന്ന 12,570 കുറവാണ് നിങ്ങൾക്ക് സാലറി എങ്കിൽ നിങ്ങൾ ഒരു ടാക്സും കൊടുക്കേണ്ട. ആനുവൽ സാലറി 12,570 ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് നിങ്ങൾക്ക് വർഷാവസാനം, അതായത് ഏപ്രിലിന് ശേഷം നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ടാക്സ് കൊടുത്തു എന്ന് ആരും കംപ്ലൈന്റ് ചെയ്യേണ്ട. ടാക്സ് കൊടുക്കുന്നത് ഈ ടാക്സ് സ്ലാബ് പ്രകാരമാണ്. ആദ്യത്തെ 12,570 ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർ എൻഡിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്.